ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വി എൻ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചിട്ട് ബിൽഡിംഗ് ട്രാൻസിഷൻ എഫക്റ്റ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പം നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. മാത്രമല്ല, നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബിൽഡിംഗ് ട്രാൻസിഷൻ എഫക്റ്റ് ഉള്ള വീഡിയോസാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ബിൽഡ് എഫക്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വി എൻ വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് അതിൽ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സ്റ്റോറേജിലുള്ള വീഡിയോസൊക്കെ അതിൽ കാണിക്കും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഏത് വീഡിയോ ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സാമ്പിൾ കാണിക്കാനായിട്ട് ചെയ്യുന്നതുകൊണ്ട് നോർമൽ രണ്ട് വീഡിയോസാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അത് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വേണ്ട രണ്ട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ രണ്ട് വീഡിയോസിൻ്റെ ഇടയിൽ, അതായത് ഒന്നാമത്തെ വീഡിയോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സെക്ഷൻ നമ്മൾ പോയിൻ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ആദ്യം എടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്ത് കട്ടൗട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ക്രോപ്പ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത് ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ നമ്മൾ നേരെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഫോട്ടോയാണ് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടത്, കട്ടൗട്ട് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇമേജ് കട്ടൗട്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ആ ഒരു ഇമേജ് സേവ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്ത ആ ഒരു ഇമേജ് കട്ടൗട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ കട്ടൗട്ട് ചെയ്യാനായിട്ടും ഇൻഷോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു ഇമേജ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ വി എൻ വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ സെൻ്ററായിട്ട് നമ്മൾ ഓൾറെഡി ഈ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ കട്ടൗട്ട് ചെയ്ത ആ ഒരു ഇമേജ് നമ്മൾ പി എ പി ആഡ് ചെയ്യുക, അതായത് പിക്ചർ ഇൻ പിക്ചർ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് കറക്റ്റ് ലെവലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ട് റീപ്ലേസ്, മോഷൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ നമുക്കിനി മോഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കുറേ അനിമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫെയ്ഡ്, സ്കെയിൽ, അങ്ങനെ കുറച്ച്. അതിൽ നമ്മൾ റിവീലാണ് ചെയ്യേണ്ടത്. ആ റിവീല് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പല ആനിമേഷൻസ് നമുക്ക് അവിടെ തന്നെ കാണും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇപ്പോൾ നിലവിൽ കാണിക്കുന്ന ആനിമേഷൻ ചേഞ്ച് ആയിട്ട് വേറൊരു ആനിമേഷൻ വരും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് താഴ്ത്തുനിന്ന് പൊങ്ങി വരുന്ന ഒരു ആനിമേഷനാണ്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും യൂസ് ചെയ്യാം. ഏകദേശം നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം നമ്മുടെ ആനിമേഷൻ കറക്റ്റായിട്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വി എൻ വീഡിയോ എഡിറ്റർ വഴി ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഞാനിപ്പോൾ സേവ് ചെയ്യുന്നത് 1080 പിക്സലിലാണ്, 60 FPS ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ സേവ് ചെയ്തിട്ട് ആഫ്റ്റർ കിട്ടിയ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇനി ഒന്നും നോക്കണ്ട, റീൽസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇനി പണി തുടങ്ങിക്കോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.